സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കൊട്ടോപ്പാടം പള്ളിക്കുന്ന്. സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലിക്കസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലിക്കസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്, പേരൊന്നുകൂടെ പറയൂ. നാസിഹ. ഓക്കെ, നാസിഹ എവിടെ നിന്നാ വിളിക്കുന്നത്? മണ്ണാർക്കാട്. ഓക്കെ, നാസിഹ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ നാസിഹ, ഇവിടെ ഇസ്ലാമിക് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഈ മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയണമെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. നാസിഹിന്റെ വീട്ടിലാരൊക്കെയാ ഉള്ളത്? ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? നാസിഹിന് ഇന്ന് നോമ്പുണ്ടായിരുന്നോ? നോമ്പൊക്കെ ഉണ്ടായിരുന്നു. മൂന്ന് നോമ്പ് എടുത്തിട്ടുണ്ടോ? മൂന്ന് നോമ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നാസിഹ് എത്രയിലാ പഠിക്കുന്നേ? മൂന്നിലാണ് പഠിക്കുന്നേ. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഓക്കെ, അപ്പൊ നാസിഹ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഏത് നബിയുടെ കഥക്കാണ് ഒട്ടകവുമായി ബന്ധമുള്ളത്? ഏത് നബിയുടെ കഥയ്ക്കാണ് ഒട്ടകവുമായി ബന്ധമുള്ളത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? സ്വാലിഹ് നബി. ഓപ്ഷൻസ് കൂടെ പറയാതെ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. മിടുക്കനാണ് നാസിഹ് അല്ലേ? ഹലോ നാസിഹ്, ഉത്തരം കറക്റ്റ് ആണ്. ഓക്കെ, ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ഏതാണ്? ഓപ്ഷൻസ് പറയട്ടെ. കൊടുങ്ങല്ലൂർ. പള്ളിയുടെ പേര് പറഞ്ഞോളൂ. മാലിക് ദിനാർ മസ്ജിദ്. നമുക്കിവിടെ ഓപ്ഷൻസ് വന്നിട്ടുള്ളത് ഭീമ പള്ളി, മസ്ജിദുൻ നബവി, ചേരമാൻ പള്ളി. ഈ മൂന്ന് പള്ളി. ചേരമാൻ പള്ളി ഉറപ്പിക്കുകയാണോ? വളരെ ശരിയായിട്ടുള്ള ഉത്തരവാണ് നാസിഹ്. അപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കറക്റ്റ് ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടിയേ ബാക്കിയുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ അവസാനം വഫാത്തായത് ആരാണ്? ആയിഷ ബീവി. ഉറപ്പിക്കുകയാണോ? ഉറപ്പിക്കുകയാണോ? ഉറപ്പിച്ചു. ഉത്തരം തെറ്റിപ്പോയി. ജുബൈരിയ റളിയല്ലാഹു അൻഹു ആയിരുന്നു അവസാനം വഫാത്തായത്. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് നാസിഹ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ വീച്ചിങ്ങിലാണ്, ആരാണെന്ന് നോക്ക. ഹലോ. ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലിക്കസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് വിളിക്കുന്നത്? ഫാത്തിമ മിൻഷ. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു മിൻഷ? മണ്ണാർക്കാട്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിന് മുൻപ് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. വിന്നർ ആയിട്ടുണ്ടോ? വിന്നർ ആയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം എന്തായാലും വിന്നർ ആവണം. നമുക്കിവിടെ സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലിക്യൂസിലേക്കാണ് മിൻഹ വിളിച്ചിട്ടുള്ളത്. ഇതിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയണമെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്വലാത്തുൽ ബർദേനി എന്നറിയപ്പെടുന്ന രണ്ട് നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്?
സലാത്തുൽ ബർദൈനി എന്നറിയപ്പെടുന്ന രണ്ട് നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ലുഹർ മഗ്രിബ്, ഓപ്ഷൻ ബി സുബ്ഹ് അസർ. രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. സുബ്ഹ് അസർ ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യമായി കഅബയ്ക്ക് കില്ല പുതപ്പിച്ചത് ആരാണ്? ആദ്യമായിട്ട് കഅബയ്ക്ക് കില്ല പുതപ്പിച്ചത് ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ആദ്യമായിട്ട് കഅബയ്ക്ക് കില്ല പുതപ്പിച്ചത് ആരാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ ഉസ്മാൻ നബി അലൈഹിസലാം, ഓപ്ഷൻ ബി അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത്, ഓപ്ഷൻ സി ഉമർ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ എ ഉസ്മാൻ നബി, ഓപ്ഷൻ ബി അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത്, ഓപ്ഷൻ സി ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഫാത്തിമ മിൻഷി ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ റീച്ചിങ്ങിലാണ്. ആരാണ്? ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലികിസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ് നാസിഹ്. മുഹമ്മദ് നാസിഹ്, ഓക്കെ. എവിടെ നിന്ന് വിളിക്കുന്നു നാസിഹ്? മണ്ണാർക്കാട്. നാസിഹ് എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നേ? അഞ്ചിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ നാസിഹ്? ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് നാസിഹിന്റെ? ഉമ്മ, ഉപ്പ, അനിയൻ, അനിയത്തി. ഓക്കെ ഓക്കെ. നാസിഹ്, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മുൻപ് പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടോ നാസിഹ്? വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയണമെങ്കിൽ സംസം ജ്വല്ലേഴ്സ് കോട്ടോപ്പാടം നൽകുന്ന അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ നാസിഹ്, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അസ്ഹാബുൽ കഹ്ഫിലെ യുവാക്കൾ ഏത് രാജാവിനെ പേടിച്ചാണ് ഗുഹയിൽ ഒളിച്ചിരുന്നത്? അസ്ഹാബുൽ കഹ്ഫിലെ യുവാക്കൾ ഏത് രാജാവിനെ പേടിച്ചാണ് ഗുഹയിൽ ഒളിച്ചിരുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ദിക്യാനൂസ് രാജാവിനെ, ഓപ്ഷൻ ബി ഫിറൗനെ, ഓപ്ഷൻ സി ഫഹദ് രാജാവിനെ. ഓപ്ഷൻ സി ഫഹദ് രാജാവിനെ. ഓപ്ഷൻ എ ദിക്യാനൂസ് രാജാവിനെ. ഓപ്ഷൻ എ ഉറപ്പിച്ചു. കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്വഹാബാക്കൾ ആദ്യമായി ഹിജ്റ പോയത് എവിടേക്കാണ്? സ്വഹാബാക്കൾ ആദ്യമായിട്ട് ഹിജ്റ പോയത് എവിടേക്കാണ്? ഇതിന് ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻ എ അബിസീനിയയിലേക്ക്, ഓപ്ഷൻ ബി സിറിയയിലേക്ക്, ഓപ്ഷൻ സി ബാബിലോണിയയിലേക്ക്. എന്താ പറഞ്ഞ കേട്ടില്ല? ഓപ്ഷൻ എ അബിസീനിയയിലേക്ക്. ഓപ്ഷൻ എ അബിസീനിയയിലേക്ക്, അതാണോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഖുലഫാഉ റാഷിദുകളിൽ വധിക്കപ്പെടാത്തത് ആരാണ്? ഖുലഫാഉ വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അപ്പൊ നാസിഹ് നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്.
നാഫിഹാണ്. ഓക്കെ, നാഫിഹ് നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. ഗിഫ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് സംസം ജ്വല്ലേഴ്സ് എന്ന് നാഫിഹിനെ വിളിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഹലോ, സംസം ജ്വല്ലേഴ്സ് റമദാൻ ടെലികിസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പാറപ്പുറത്ത് നിന്നും ഫാത്തിമ സുഹറ. ഓക്കെ, ഇത്ത എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ ഹൗസ് വൈഫാണോ? ഹൗസ് വൈഫാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഓക്കെ, മോന് പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നേ? പ്ലസ് ടു ആണ്. ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഇസ്ലാമിക് പരമായിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. ഈ മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയണമെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകൻ ഇബ്രാഹീമിന്റെ മാതാവ് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹീമിന്റെ മാതാവ് ആരാണ്? ഓപ്ഷൻസ്: മാരിയത്തുൽ കിബ്തിയ, ഓപ്ഷൻ ബി സുലൈഹ ബീവി, ഓപ്ഷൻ സി ഹാജറ ബീവി. ഹലോ, ഓപ്ഷൻ എ മാരിയത്തുൽ കിബ്തിയ, ഓപ്ഷൻ ബി സുലൈഹ ബീവി, ഓപ്ഷൻ സി ഹാജറ ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹീമിന്റെ മാതാവ് ആരാണ്? ഇബ്രാഹീമിന്റെ മാതാവ് മാരിയത്തുൽ കിബ്തിയ, സുലൈഹ ബീവി, ഹാജറ ബീവി. സുലൈഹ ബീവി ആണോ? ഉറപ്പിച്ചു. ഹലോ, ഹലോ, ഉറപ്പിച്ചോ? സുലൈഹ ബീവി. ഫസ്റ്റ് മാരിയത്തിൽ കിബ്തിയ അതാണ്. ഉറപ്പിക്കുകയാണ്? കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അക്രമിയായ ജാലൂത്തിനെ വധിച്ചത് ഏത് പ്രവാചകനാണ്? അക്രമിയായ ജാലൂത്തിനെ വധിച്ചത് ഏത് പ്രവാചകനാണ്? ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഇബ്രാഹിം നബി, ഓപ്ഷൻ ബി ഈസാ നബി, ഓപ്ഷൻ സി ദാവൂദ് നബി. അക്രമിയായ ജാലൂത്തിനെ വധിച്ച പ്രവാചകൻ ആരാണ്? അക്രമിയായ ജാലൂത്തിനെ വധിച്ച പ്രവാചകൻ ആരാണ്? ഓപ്ഷൻ എ ഇബ്രാഹിം നബി, ഓപ്ഷൻ ബി ഈസാ നബി, ഓപ്ഷൻ സി ദാവൂദ് നബി. ദാവൂദ് നബി. ഉറപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടിയേ ബാക്കിയുള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്ത മകളുടെ പേരെന്താണ്? മൂത്ത മകളുടെ പേരെന്താണ്? ഫാത്തിമ ബീവി. ഉറപ്പിക്കുകയാണോ?
ഉത്തരം തെറ്റിപ്പോയി. സൈനബ ബീവി ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കൂ, അപ്പൊ നമുക്ക് ഉത്തരം ശരിയാക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് പാറപ്പുറത്ത് നിന്നും സുഹൃത്തെ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ വിളിച്ചിട്ടില്ലാണ്, ആരാണ് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് റമദാൻ ടെലികിസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷാന. ഷാന, ഓക്കെ. ഷാന എവിടെ നിന്ന് വിളിക്കുന്നു? മണ്ണാർക്കാട്. മണ്ണാർക്കാട്, ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ഷാന? താത്ത. ഓക്കെ, താത്ത എന്താ ചെയ്യുന്നത്? പഠിക്കുന്നുണ്ടോ? താത്ത എന്താ ചെയ്യുന്നത്? പഠിക്കുന്നുണ്ടോ? എത്രയിലാ പഠിക്കുന്ന താത്ത? പ്ലസ് ടു ആണ്. ഷാന എത്രയിലാ പഠിക്കുന്നേ? ഏഴിലാണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, സംസം ജ്വല്ലേഴ്സിൽ പോയിട്ടുണ്ടോ കോട്ടപ്പാടം? അപ്പൊ തീർച്ചയായിട്ടും സംസം ജ്വല്ലേഴ്സിൽ ഒന്ന് പോവുക. അവിടെ അടിപൊളി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഗോൾഡ് ഒക്കെ ഇഷ്ടല്ലേ? അപ്പൊ അവിടെ പോവുക. നമ്മുടെ പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാം. അവര് മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു തരും പർച്ചേസില്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഈസി ഉള്ളത് ചോദിക്കാം. ആദ്യമായി നാവികസേനയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? ആദ്യമായിട്ട് നാവികസേനയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഉമർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അയ്യൂബ് നബി അലൈഹിസ്സലാം. ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ എന്ന് പറഞ്ഞാലും മതി. ഓപ്ഷൻ എ ഉമർ റളിയല്ലാഹു അൻഹു. എങ്ങനെ? ഹലോ, ക്വസ്റ്റ്യൻ: ആദ്യമായി നാവികസേനയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? ആദ്യമായിട്ട് നാവികസേനയ്ക്ക് നേതൃത്വം കൊടുത്ത നബി ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. ഉറപ്പിക്കുകയാണോ? ഉറപ്പിച്ചു. ഉത്തരം തെറ്റിപ്പോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഷാനയായിരുന്നു. ഷാനയുടെ ഈ ഒരു കോളോട് കൂടി നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ തീരുകയാണ്. അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും. സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കോട്ടപ്പാടം പള്ളിക്കുന്ന്.